ലൂക്കോസ് അധ്യായം 24. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ആ സ്ത്രീകൾ തങ്ങൾ തയ്യാറാക്കിയ സുഗന്ധദ്രവ്യങ്ങൾ എടുത്തുകൊണ്ട് കല്ലറയ്ക്കൽ എത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടു മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അകത്തു കടന്നപ്പോൾ അവർ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ആശ്ചര്യചകിതരായിരിക്കുമ്പോൾ പെട്ടെന്ന് മിന്നൽ പോലെ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചപ്പോൾ ആ പുരുഷന്മാർ അവരോട് പറഞ്ഞു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അദ്ദേഹം ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ നിങ്ങളോടുകൂടെ ഗലീലയിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം നിങ്ങളോട് മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് ക്രൂശിക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർത്തു. കല്ലറയ്ക്കിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം അവർ ഈ കാര്യങ്ങളെല്ലാം 11 പേരോടും മറ്റെല്ലാവരോടും അറിയിച്ചു. മഗ്ദലക്കാരി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവരും അവരോടുകൂടെയുണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇത് അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. എന്നാൽ അവരുടെ വാക്കുകൾ വെറും കെട്ടുകഥ പോലെ തോന്നുകയാൽ അവർ അവരെ വിശ്വസിച്ചില്ല. എങ്കിലും പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കലേക്ക് ഓടി. അയാൾ കുനിഞ്ഞു നോക്കിയപ്പോൾ വസ്ത്രങ്ങൾ മാത്രം അവിടെ കിടക്കുന്നത് കണ്ട് സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. അന്ന് തന്നെ അവരിൽ രണ്ടു പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക അകലെയുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. സംഭവിച്ച സകല കാര്യങ്ങളെക്കുറിച്ചും അവർ അന്യോന്യം സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ സംഭാഷിച്ചും ചർച്ച ചെയ്തുകൊണ്ടും പോകുമ്പോൾ യേശു തന്നെ അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. എന്നാൽ അദ്ദേഹത്തെ തിരിച്ചറിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം അവരോട്, യാത്രക്കിടയിൽ നിങ്ങൾ എന്ത് കാര്യമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിശ്ചലരായി നിലകൊണ്ടു. അവരിൽ ക്ലയോപാവ് എന്നു പേരുള്ള ആൾ അദ്ദേഹത്തോട് ചോദിച്ചു, യെരുശലേമിലെ സന്ദർശകരിൽ താങ്കൾ മാത്രമാണോ ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അറിയാത്തത്? ഏതു കാര്യങ്ങൾ? അദ്ദേഹം ചോദിച്ചു. അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. അദ്ദേഹം ദൈവത്തിന്റെയും സകല ജനത്തിന്റെയും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ മുഖ്യ പുരോഹിതന്മാരും ഭരണാധികാരികളും അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അദ്ദേഹത്തെ ക്രൂശിക്കുകയും ചെയ്തു. ഞങ്ങളോ ഇസ്രായേലിനെ വീണ്ടെടുത്താൻ പോകുന്നത് അദ്ദേഹമാണെന്ന് ആശിച്ചിരുന്നു. എന്തിനു പറയുന്നു, ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് 3-4 നാളാകുന്നു. അതുമാത്രവുമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്നു. അവർ ഇന്ന് അതിരാവിലെ കല്ലറയ്ക്കൽ ചെന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരം കണ്ടില്ല. അവർ വന്ന് ഞങ്ങളോട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദൂതന്മാരെ ദർശനത്തിൽ കണ്ടതായി പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരിൽ ചിലർ കല്ലറയ്ക്കലേക്ക് പോയി, സ്ത്രീകൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ കണ്ടു. അദ്ദേഹത്തെ അവർ കണ്ടില്ല. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ എത്ര ബുദ്ധിഹീന! പ്രവാചകന്മാർ പ്രസ്താവിച്ചിട്ടുള്ളതെല്ലാം വിശ്വസിക്കാതിരിക്കുന്ന മന്ദബുദ്ധികൾ! ക്രിസ്തു ഇവയെല്ലാം സഹിച്ചതിനു ശേഷം തന്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതല്ലയോ? പിന്നെ അദ്ദേഹം തന്നെ കുറിച്ച് മോശയും സകല പ്രവാചകന്മാരും മുതൽ എല്ലാ തിരുവെഴുത്തുകളിലും പറഞ്ഞിട്ടുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ തങ്ങൾക്ക് പോകേണ്ടിയിരുന്ന ഗ്രാമത്തോട് സമീപിച്ചപ്പോൾ യേശു മുൻപോട്ട് പോകുന്നതായി ഭാവിച്ചു. അപ്പോൾ അവർ, ഞങ്ങളുടെ കൂടെ താമസിക്കുക, നേരം വൈകാറായല്ലോ, പകൽ അവസാനിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം അവരോടുകൂടെ പാർക്കാൻ ചെന്നു. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അദ്ദേഹം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുകയും ചെയ്തു. അദ്ദേഹം വഴി വെച്ച് നമ്മളോട് സംസാരിക്കുകയും തിരുവെഴുത്തുകൾ വിശദീകരിച്ചു വരികയും ചെയ്തപ്പോ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലേ? അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു. അവർ ഉടൻ തന്നെ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് സത്യം, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവിടുന്ന് ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. തങ്ങളുടെ യാത്രയിൽ സംഭവിച്ചതും യേശു അപ്പം നുറുക്കുമ്പോൾ അദ്ദേഹത്തെ തങ്ങൾ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു പറഞ്ഞു. ഇതേക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ
യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടിപ്പോയി. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് വിചാരിച്ച് അവർ വല്ലാതെ പേടിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉയരുന്നതും എന്ത്? എന്റെ കൈകളും കാലുകളും കാണുവിൻ, ഇത് ഞാൻ തന്നെ. എന്നെ തൊട്ടുനോക്കുവിൻ, എനിക്കുള്ളതായി നിങ്ങൾ കാണുന്നതുപോലെ ഭൂതത്തിന് മാംസവും അസ്ഥികളുമില്ലല്ലോ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ കൈയും കാലും അവർക്ക് കാണിച്ചുകൊടുത്തു. സന്തോഷത്താൽ വിശ്വസിക്കാനാകാതെ അവർ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം അവരോട്, തിന്നുവാൻ എന്തെങ്കിലും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ അദ്ദേഹത്തിന് ഒരു കഷണം വറുത്ത മീൻ കൊടുത്തു. അദ്ദേഹം അതെടുത്ത് അവർ കാണുകെ തിന്നു. പിന്നെ അദ്ദേഹം അവരോട് പറഞ്ഞു, ഇതാകുന്നു നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം നിറവേറണം. പിന്നെ തിരുവെഴുത്തുകൾ ഗ്രഹിക്കേണ്ടതിന് അദ്ദേഹം അവരുടെ മനസ്സുകൾ തുറന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, ക്രിസ്തു കഷ്ടതകൾ സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളോടും അവിടുത്തെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കപ്പെടുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദാനം ചെയ്തത് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എന്നാൽ നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ താമസിക്കുവിൻ. അനന്തരം അദ്ദേഹം അവരെ ബേഥാന്യ വരെ കൂട്ടിക്കൊണ്ടുപോയി. കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവർ അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ സ്തുതിച്ചു പോന്നു.